ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സാധനമാണ്. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ഒരു വെറൈറ്റി സാധനമായിട്ടാണ് വരാൻ പോകുന്നത്. പക്ഷെ ഇന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് പുറത്തു പോയി ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. കാരണം ഞാൻ വാക്സിനേറ്റ് ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്ത ശേഷം ഞാൻ കുറച്ച് എനിക്ക് പനിയും കുറച്ച് ടയർഡ്നെസ് ആയി. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ മട്ടന്റെ റെസിപ്പാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടനും വൈനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു കെബാബാണ്. അപ്പൊ ഞാൻ ആദ്യം ഇതിലേക്ക് ഒരു 300 ഗ്രാം മട്ടൻ എടുത്തു. മട്ടൻ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്, കുക്കറിൽ ഇട്ടൊന്ന് വേവിക്കാൻ പോകും. സോ ഫ്രണ്ട്സ്, ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് ഒരല്പം കാന്താരി മുളകാണ്, അതും 1/2 ടീസ്പൂൺ ഇടുന്നുള്ളൂ കാന്താരി മുളകിന്റെ പൊടി. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാണ്. ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരല്പം മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നു. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് മട്ടൻ മസാല വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇതിനകത്ത് നമുക്ക് മീറ്റ് മസാലയാണ് ചേർക്കുന്നത്, മീറ്റ് മസാലയാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അത് 1 ടീസ്പൂൺ ഇടുന്നു. ചുവച്ച ഗരം മസാലയാണ്, നമ്മൾ തന്നെ സ്വന്തം വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ് ഞാൻ ഇടുന്നത്. അതും ഒരു 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. മിന്റും കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ വേവുന്ന വരെ ഒരു 3 വിസിൽ വരെ അടുപ്പിച്ചിട്ട് നമ്മൾ ഇതിന് വേവിച്ചെടുക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ഇറച്ചി അങ്ങനെ നമ്മൾ വെന്ത ശേഷം മിക്സിയിലിട്ട് അരച്ചത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാറ്റി വെക്കുന്നു. നേരത്തെ എടുത്ത ഒരു ഫുൾ ചെറിയ സാധാരണ മീഡിയം സൈസ് ഉള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവാണ്. ഇതിപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചതാണ് ജിഞ്ചർ, ഗാർലിക്, പിന്നെ ഉള്ളിയും കൂടെ. ഇത് നമ്മളൊരു തോർത്തിന്റെ നല്ലൊരു തുണിയുടെ അറ്റത്തേക്ക് നമ്മൾ ഇത് ഇടാൻ പോകണം. കാരണം ഇതിന്റെ നീര് നമുക്ക് കളയണം. സാധാരണ നമ്മൾ അടുപ്പത്തിട്ടിട്ട് ഉള്ളി വറ്റിക്കുന്ന പോലെ തന്നെ നമ്മൾ മാനുവലി ചെയ്യുന്നതാണ് ഈ പരിപാടി. ഇത് ഇത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് കബാബ് ചെയ്യുമ്പം ഉള്ളി ചെറുതായിട്ട് കടിച്ചാൽ ഇതിന് ടേസ്റ്റ് ഉള്ളൂ. വൈനും കൂടെ നമ്മൾ ഒഴിക്കുന്നുണ്ട്. അപ്പം ഞാനിതിങ്ങനെ ഒരു തോർത്തിന്റെ അറ്റത്ത് വെച്ച് കെട്ടി ഇതിന് നീര് കളയാണ്. കണ്ടോ, ഇതിന്റെ ഇത്രയും നീര്, അതിന്റെ വെള്ളം ഒന്ന് കളയാണ്, അത്രേ ഉള്ളൂ. നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച മട്ടൺ ഇറച്ചിയിട്ടു, ഉള്ളിയിട്ടു. ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്ന നമ്മുടെ സ്പെഷ്യൽ സാധനമാണ് നമ്മുടെ ജാതിക്ക വൈനാണിത്. ഞാൻ വൈൻ മാത്രമേ നേരത്തെ പറഞ്ഞുള്ളൂ, ഇത് നല്ല ജാതിയുടെ വൈനാണ്. നമ്മുടെ വയറിന് നല്ലതാണ്, പിന്നെ നമ്മുടെ ഭക്ഷണത്തിനകത്തൊക്കെ ചേർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ഇത് ആദ്യത്തെ പരീക്ഷണമാണ്. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ഞാൻ ഈ ജാതി വൈന് ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിക്കുകയാണ്. ജാതിയുടെ നല്ല പ്യുവർ വൈനാണ്. ഇത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇളക്കി കൊടുക്കുന്നു. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളിത് മിക്സ് ചെയ്ത മട്ടന്റെ കബാബിന്റെ മിക്സ്. നമ്മളിതിനകത്തേക്ക് ഇപ്പം ജാതിക്ക വൈനെ കുഴിച്ച് നല്ല കുഴച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പുണ്ടോ എന്നൊക്കെയുള്ള, എരിവുണ്ടോ എന്നൊക്കെ നോക്കണം, വേണം നമുക്ക് ആഡ് ചെയ്യാം. കാരണം ഇതിന്റെ ഫസ്റ്റ് പരീക്ഷണമാണ് വൈനൊഴിച്ചിട്ടുള്ള. പല ഡിഷസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിൽ വൈനൊഴിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ട്രൈ ആണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ആ സ്റ്റിക്കിൽ നമ്മളിങ്ങനെ ഇതാക്കുകയാണ്. ചെറുതിൽ നിങ്ങൾ റോൾ ചെയ്ത് കൊടുത്താൽ അതിനകത്തേക്ക് പിടിച്ചോളിത്. അപ്പോൾ നമുക്കിത് 3 സ്റ്റിക്കുണ്ട്. ഇനി ഞാനിത് ഒരു അസറിൽ വെക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഫ്രീസായാൽ ഈ സ്റ്റിക്കിൽ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുക, നമുക്ക് ഫ്രൈ ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഇപ്പോൾ നമ്മളിതൊരു 20 മിനിറ്റോളം ഞാൻ ഫ്രീസറിൽ വെച്ചു. ഇപ്പോൾ നന്നായിട്ട് സ്റ്റിഫായിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അടർന്നു പോകത്തില്ല. ഇനി നമ്മളിത് നോൺ സ്റ്റിക്കിൽ എന്ത് ചെയ്യാൻ പോവാണ്, തവ ഫ്രൈ ചെയ്യുകയാണ്. ഞാൻ കോക്കനട്ട് ഓയിലാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പുറത്തായിരുന്നു നമുക്ക് ചാർക്കോളിൽ വെച്ചിട്ട് പിന്നെ ഗ്രില്ല് ചെയ്തെടുക്കാറ് ഞാൻ പറഞ്ഞു. സോ ഫ്രണ്ട്സ്, ഞാനിത് നമ്മുടെ നോൺ സ്റ്റിക്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി, എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മുടെ ഐറ്റം ഞാൻ വെക്കുവാണ്. ഒന്ന് റൗണ്ടാക്കി കൊടുക്കാം നമ്മുടെ എണ്ണ എല്ലായിടത്തും സെറ്റാകാൻ വേണ്ടി.
നമുക്ക് കുറച്ച് തിരിച്ചു വെച്ചോളാം, എന്താണ് ഇതിന്റെ അവസ്ഥ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് ഒരു കെബാബും ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി കറിയുടെ ഒക്കെ ഒരു മണവും ഇത്തിരി ടേസ്റ്റ് ഒക്കെ ഉണ്ടായെങ്കിൽ അതിനൊരു നാച്ചുറാലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ രണ്ട് ചാർക്കോളിൻ്റെ കഷ്ണം എടുത്തു, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിൻ്റെ പുക നമ്മൾ അതിലേക്ക് അടുപ്പിക്കുകയാണ്, നല്ല കരിയുടെ പുക. അപ്പം അടുപ്പത്തിൽ ഉണ്ടാക്കിയ പോലെ ബാർബിക്യൂ ഒക്കെ ചെയ്ത പോലെ അതേ ഒരു ടേസ്റ്റും സ്മെല്ലും നമ്മുടെ ഇതിനുണ്ടാകും. ഇപ്പോൾ രണ്ട് കഷ്ണം കരി ഇതെടുത്തു, നല്ലപോലെ പുക വരുന്നുണ്ട്. ഫ്രണ്ട്സ്, എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് വൈനിൽ മട്ടൺ ഇങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കുക എന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളുടെ അല്ല അഭിപ്രായം പറയാം. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റിക്ക് നല്ല വലിക്കുകയാണ്. ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, നല്ല പുകയുടെ മണമുണ്ട്. നമ്മളങ്ങനെ ചാർക്കോട് സ്മോക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് സോസ് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ നല്ലതാണ്, എനിക്ക് സോസ് ഇഷ്ടമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം, കഴിച്ചു നോക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഐറ്റം, ഞാൻ ഇങ്ങനെ കഴിച്ചു നോക്കട്ടെ. സോസ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. പക്ഷെ അങ്ങനെ കുഴപ്പമില്ല, വൈൻ്റെ ടേസ്റ്റും ജാതിക്കിൻ്റെ ടേസ്റ്റും നമ്മുടെ ഉള്ളിയും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് തന്നെ എടുത്ത് വരുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒരു വാവ് എന്ന് പറയാൻ മാത്രം നന്നായിട്ടില്ല, പക്ഷേ കടയിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ ഒരു വ്യത്യസ്ത ടേസ്റ്റ് വൈൻ ആഡ് ചെയ്തിട്ട് എന്തായാലും ഇതിനകത്തുണ്ട്. പക്ഷെ എങ്ങനെയാണെങ്കിലും നമുക്ക് പുറത്തുനിന്ന് ഔട്ട്ഡോർ ഗ്രില്ല് ചെയ്യുന്നതിന്റെ ആ ഒരു ടേസ്റ്റ് എന്തായാലും ഇൻഡോർ ചെയ്താൽ കിട്ടില്ല. അങ്ങനെ സാഹചര്യം ആയതുകൊണ്ടാണ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടാൻ നമുക്ക് ഒന്നും കൂടെ ചാർക്കോൾ നേരിട്ടിട്ട് ഗ്രില്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണും, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അണ്ടിൽ ദെൻ ബൈ.